എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ വിനീത്, നമ്മുടെ ചാനലിൻ്റെ പലപ്പോഴും അവതരണയിലേ വന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഗുരുവായൂർ ആനക്കോട്ടലത്തിൽ ആനയെ തല്ലുന്നൊരു രംഗമാണ്. പിന്നെ ഞാൻ രാത്രി മുതലാണത് വ്യാപകമായിട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഹൈക്കോടതി വരെ സമതയെ കേസെടുത്തിട്ടുണ്ട്. മൊത്തം ചർച്ചയായി, ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞ വാർത്തകളൊക്കെ കേൾക്കേണ്ടായി. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണുന്നത് ആനയെ ആനക്കാരൻ തല്ലുന്നതാണ്, ഒരു ആനയെ നിൽക്കുന്ന കെട്ടിയിട്ട് തല്ലുന്ന ഒരു രംഗമാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് കൂടുതൽ ആൾക്കാർക്കും വിമർശനം വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിൽ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് നമ്മൾ പലരും ഒരു ഒരു സബ്ജക്റ്റിൽ ഒരു കമൻ്റ് ചെയ്യുക, അതിൽ വരുന്ന കൂടുതൽ കമൻറ്റുകൾ നോക്കിയിട്ടായിരിക്കും. കാരണം നമ്മൾ നെഗറ്റീവായിട്ടൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരും കൂടി നമ്മളിട്ട് കൊത്തി പറിക്കുന്നൊരു അവസ്ഥ വരും. അപ്പോൾ എല്ലാവരും എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനനുകൂലമായി കമൻറ്റ് ചെയ്യുക. പക്ഷേ ഈ ഒരു കേസിൽ ശരത്തിനെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിപ്പോൾ കാണുന്ന പ്രേക്ഷകരെ ഏത് തരത്തിൽ എടുക്കുന്നു എനിക്കറിയില്ല, പക്ഷേ നമുക്കത് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ നമുക്കിവിടെ പറ്റില്ല. അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ശരത്ത് ആനനെ തല്ലി വേദം ചെയ്തിട്ട് ആനനെ ആകെ എന്താ പറയുക പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നൊക്കെ ന്യൂസ് വന്നത്. പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നൊക്കെ ന്യൂസ് വന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഞങ്ങൾക്കറിയാൻ പറ്റും, ഇപ്പോൾ ഒരു കേരളത്തിലുള്ള ഇപ്പോൾ ലോകത്തെല്ലാവർക്കും പറയും, ഇപ്പോൾ കേരളത്തിലെല്ലാ എല്ലാ അനപ്പാപ്പന്മാർക്കും അറിയാം ഒരാനയെ എങ്ങനെ കൊണ്ടു നടക്കണം. മാത്രമല്ല ഒരു ഉത്സവം ആനയെ ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം ആനയ്ക്ക് ആനയുടെ പിന്നാലെ നടക്കുന്ന അല്ലെങ്കിൽ ഉത്സവം കാണാൻ പോകുന്ന ഒരു വിഭാഗം ആൾക്കാർക്കും അറിയാം ഒരു ആനയെ എങ്ങനെയാണ് നീരിൽ നിന്ന് അഴിച്ചു കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആന കുറുമ്പ് കാണിച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെയാണ്. പക്ഷേ ആ വ്യക്തികൾ വരെ നിശബ്ദമാകുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ സമയത്ത് അങ്ങനത്തെ നിശബ്ദത പാടില്ല. കാരണം ശരത്ത് എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവർക്കും അറിയുന്ന അറിയില്ല. നമ്മുടെ ചാനലിൽ ഞാൻ ശരത്തിൻ്റെ ഒരു മുമ്പ് ഒരു രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏവൂർ കണ്ണൻ എന്ന് പറഞ്ഞൊരു ആനയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു 8 വർഷത്തോളം ഈ ശരത്ത് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ. അതും തുച്ഛമായ ശമ്പളത്തിനാണ്, ദിവസം 250 രൂപ മാത്രം ശമ്പളത്തിനാണ് ഈ ശരത്ത് അവിടെ ജോലി ചെയ്തിരുന്നത്. അവൻ പ്രൈവറ്റിലേക്ക് പോകാൻ വെച്ചാൽ ചുരുങ്ങിയത് ഒരു 50,000 രൂപയ്ക്ക് മേലെ ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തിയായിരുന്നിട്ട് കൂടി ആ ഒരു ആനയോടുള്ള ഒരു ആത്മാർത്ഥത, അതായത് കിട്ടുന്ന അറിയിൽ അഴിക്കാൻ നിൽക്കാതെ അഴിക്കാൻ പറ്റാതെ നിന്നിരുന്ന ഒരു ആനയായിരുന്നു ഏവൂർ കണ്ണൻ. ആ ആനയെ ശരത്ത് വന്നതിന് ശേഷമാണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു പരിപാലന രീതിയിലൂടെ ആ ആനയ്ക്ക് പരിപാടി തോന്നുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അന്ന് എന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പോഴത്തെ അതിന് വിഷയമല്ല. ഒരു ആനയെ തല്ലിക്കഴിഞ്ഞാൽ അതിന് വേദനിക്കുന്നുണ്ടെങ്കിൽ കാണുന്ന ഒരാൾക്ക് നമ്മൾക്കായാലും ഒരു മനസ്സ് വേദനിക്കും. പക്ഷേ ഒരു ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊണ്ടുപോകുന്ന ചില രീതികളുണ്ട്. ഏതൊരു ആനയെയും നീരിൽ നിന്ന് അഴിക്കുമ്പോൾ അത്യാവശ്യം മർദ്ദനമുറകളൊക്കെ പ്രയോഗിച്ചിട്ട് തന്നെയാണ് ആനയെ അഴിക്കുക. നമ്മൾ പറഞ്ഞ പോലെ പഴം കൊണ്ടെടുത്തിട്ടോ അല്ലെങ്കിൽ തീറ്റച്ചട്ടം എന്നൊക്കെ പറയും അല്ലേ, തീറ്റച്ചട്ടം നുണച്ചട്ടം പിന്നെ നുണച്ചട്ടം. അപ്പോൾ അങ്ങനെയൊന്നും ഒരു ആനനെ കൊണ്ടിറക്കാൻ പറ്റില്ല, അത് നമുക്ക് പറയാൻ തന്നെ പറ്റുള്ളൂ. പക്ഷേ വന്ന് ഞാൻ വേറെ കാര്യം പറട്ടെ, ഈ ആനനെ ഇതാക്കി കഴിഞ്ഞ ശേഷം വീഡിയോ വന്നതിന് ശേഷം കുറേ ഇത് വന്നിട്ടുണ്ടായിരുന്നു. പാപ്പാനെ ഇത് ഇങ്ങനെയല്ല അഴിക്കേണ്ടത്, സ്നേഹത്തോടു കൂടിയിട്ട് അഴിക്കണമെന്ന്. ഏതാനെ മതപ്പാട്ടിന് സ്നേഹത്തോടുകൂടി അഴിക്കാൻ പറ്റുക? അതൊക്കെ ചില പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു അറിവാണ്. പൊതുജനങ്ങളുടെ ഒരു തെറ്റായ ഒരു ധാരണയാണ് ഈ ഒരു സംഭവം. അതായത് ആനയെ പഴം കൊടുത്തഴിക്കുക, ഇങ്ങനെയല്ല കൊണ്ടുനടക്കുക. പൂരപ്പറമ്പിൽ വരുമ്പോൾ നിങ്ങൾ പോലെ റീൽസ് കണ്ടുണ്ടാകും, ആന പാപ്പാൻ ചായ കുടിക്കുമ്പോൾ ആനയ്ക്ക് ചായ കൊടുക്കുന്നു, ഇതെല്ലാം സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഒരു മതപ്പാടി അഴിച്ചെടുക്കുമ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഒരു ആനനെ അഴിച്ചെടുത്തത് ഈയൊരു വീഡിയോ ഏകദേശം 1 മാസം മുമ്പാണ്. ഇന്നലെ ഇറങ്ങിയ ഒരു വീഡിയോ അല്ല, ഏകദേശം 1 മാസം മുമ്പ് ഒരു ദിവസം പുലർച്ചെ ഉണ്ടായ ഒരു സംഭവമാണ്. അതായത് ഈ ആനയെ അഴിക്കുകയും ചെല്ലുമ്പോൾ ആന പാപ്പാൻ്റെ നെഞ്ചത്ത് കീറുന്നൊരവസ്ഥ. അതായത് ആനകൾ പലതരമാണ്, നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഒന്നല്ല. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു പൂരപ്പറമ്പിൽ വെറുതെ നിൽക്കുന്ന ആനയെ പാപ്പാൻ തല്ലിനെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ തല്ലുന്നതിന് തക്കതായ കാരണം പാപ്പാന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഉണ്ടായിരിക്കില്ല. കാരണം ഒരാന നിൽക്കുമ്പോൾ തൊട്ടപ്പുറം നിൽക്കുന്ന ആനയെ കുത്തുന്ന രംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനുള്ള സൂചന ആദ്യമേ ആന കൊടുക്കും, തുമ്പിക്കൈ കൊണ്ട് പതുക്കെ ഇങ്ങോട്ട് വരാൻ നോക്കുക, പാപ്പാൻ്റെ നിലയ്ക്ക് തുമ്പി ഊതുക. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ അതപ്പോൾ വക വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴേക്കും ആന പൂരം മൊത്തം കൊളാക്കും. അത് നല്ലൊരു പാപ്പാനെ ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ആന നമ്മൾ ആ വീടിനെ കൃത്യമായി കാണുന്നുണ്ട്. ശരത്ത് വരുമ്പോൾ ആന ശരത്തിന് ഓടിക്കാൻ നോക്കുന്നത്. പക്ഷേ ആ ആനനെ ആ സമയത്ത് അവിടെ നിന്ന് അഴിച്ചെടുക്കേണ്ട ശരത്തിൻ്റെ ആവശ്യമാണ്. അഴിച്ചെടുക്കാൻ ഇങ്ങനെ ചെയ്യാതെ പറ്റില്ല. രണ്ടെണ്ണം ഏതൊരു പാപ്പനായാലും കൊടുക്കും. പിന്നെ വീഡിയോ കൃത്യമായിട്ട് ശരത്തിനെ ടാർഗറ്റ് ചെയ്ത് വന്നതാണ്. കാരണം ഗുരുവായൂർ ആനക്കോട്ടയിൽ ഇപ്പോൾ അവസാനം വന്നൊരു 16 പേരിൽ ഒന്നാമനായിട്ടാണ്. 150 പേരിൽ ഒന്നാമനായിട്ട് 16 പേരെ തെരഞ്ഞെടുത്തു. ആ 16 പേരിൽ ഒന്നാമൻ ശരത്തായിരുന്നു. 3 വീഡിയോ എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. കൃത്യമായി കണ്ടറിയാൻ പറ്റും ശരത്തിനുള്ള കൃത്യമായൊരു പണിയാണ്. കാരണം അതിൽ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോൾ ഞങ്ങളെടുത്ത വീഡിയോ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കണേ. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയ ഒരാളെടുത്ത് വീഡിയോ അല്ല അത്.
പുലർച്ചെ സമയമാണ് ആ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. പുലർച്ചെനീ സംഭവം ഇപ്പൊ അവിടെ ഉള്ളവർ പറയുന്നു, കാരണം അവർക്ക് തന്നെ ഓർമ്മയില്ല എന്നാ സംഭവിച്ചില്ല സംഭവം. ഓൾറെഡി ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഒത്തിരി അടുത്ത് നിർത്തുള്ള. പിന്നെ മൂന്ന് ആനയുണ്ട്, അതിൽ ഏറ്റവും അവസാനം കാണിച്ചിട്ടുള്ളത് ഗജേന്ദ്രൻ എന്ന് പറഞ്ഞ കാലിന് വയ്യാത്ത ആന നടന്നു വരുന്ന വീഡിയോയാണ്. അപ്പൊ സാധാരണക്കാരായ ആൾക്കാർ വിചാരിക്കും ഈ വയ്യാതെ എടുക്കുന്ന ആനേനെ തല്ലിയാണ്. സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടാവും, എല്ലാവർക്കും വിഷമം ഉണ്ടാവും, അങ്ങനത്തെ കുറെ കുറെ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ മറ്റുള്ളവരെ മനസ്സിലേക്ക് ഇത് ഒരു വിഷം പോലെ കുത്തിവെച്ച് മൊത്തം ഈ ഒരു മേഖലയെ തകർക്കാനുള്ള ശ്രമം മാത്രമായിട്ട് നമുക്കതിൽ കാണാൻ പറ്റുള്ളൂ. കാരണം ആനയെ അഴിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ആനയെ അഴിച്ച് ആന കുറുമ്പ് കാണിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ടെണ്ണം കൊടുക്കും. അത് കെടുത്തി ആനക്കാരൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ഒരു ആനയ്ക്ക് രണ്ടെണ്ണം കൊടുത്ത് ആനനെ കെടുത്ത ഇരുത്താന്ന് പറയും. ആ ഇരുത്തിട്ട് തന്നെ ഒരു പുറങ്ങലും ഇരുത്താതെ ആനക്കാർ ആനയിൽ അഴിച്ചെടുക്കുന്ന നോക്കില്ല. കാരണം അല്ലാതെ ആനനെ അഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ആനക്കാരൻ്റെ മേലേ കയറും. അതിൽ യാതൊരു സംശയം വേണ്ട. ആനക്കാരൻ്റെ മേലേ കയറി കഴിഞ്ഞാൽ ആ ആനക്കാരൻ്റെ കുടുംബം പട്ടിണിയും. അങ്ങനെ ചെയ്യാത്തൊക്കെ പല ഇപ്പോൾ നമ്മൾ നാളെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പം എൻ്റെ നാളെ തന്നെ ഉള്ളൊരു ആനയൊക്കെ അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന സന്തോഷേട്ടനൊക്കെ മരിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ആന ആദ്യമേ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവർ അതിനെ ഉള്ളൊരു ചെറിയൊരു ഇപ്പോൾ നമ്മളതിൽ പിള്ളേർ തെറ്റ് ചെയ്ത് നമ്മൾ രണ്ടെണ്ണം കൊടുത്ത് തന്നെ വളർത്തണം. അല്ലെങ്കിൽ വലുതാകുമ്പോഴായിരിക്കും അവരത് വഷളായിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ എൻ്റെ അമ്മാനും തല്ലിട്ട് തന്നെ വളർത്തണേ നമുക്കും തല്ലിട്ടൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ എല്ലാവരും തല്ലിട്ടത് ആൾക്കാർ അപൂർവമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടന്നെ ഇപ്പോൾ നമ്മളെ മനുഷ്യന്മാരെയൊക്കെ ഒരു പത്തരട്ടി തൊലിക്കെട്ടുള്ള ജീവിയാണ് ആന. അതുകൊണ്ട് ഇപ്പോൾ രണ്ടെണ്ണം കൊടുത്തുകൊണ്ട് വിഷയമൊന്നും വരുന്നില്ല. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അറിഞ്ഞിട്ടും അറിയാതെ നടക്കുന്ന ഒരു വിഭാഗമുണ്ട്, പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുള്ള ആനകളെ ഈ മതപ്പെട് കഴിഞ്ഞാൽ അവരെങ്ങനെ അഴിച്ചെടുക്കുക? ഇതൊക്കെ തന്നെയാണ് സിസ്റ്റം, ഇതിൽ വേറെ മാറ്റമൊന്നുമില്ല. ആനയെ തല്ലിട്ട് തന്നെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്ഥലത്തിന് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് സ്ഥലത്തിനെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയാനുള്ള പ്രത്യേക കാരണം തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ പേരിൽ ഇപ്പോൾ തിരുവനന്തപുരം മാസമായിട്ട് ഒരു സംഘടനയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ രണ്ട് ദിവസം തിരുവനന്തപുരത്തേക്ക് എന്തോ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ കണ്ണീർ കൊമ്പനെ കൊന്നു പറഞ്ഞിട്ടാണ് അതിന് നീതി വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ അരിക്കൊമ്പനെയും കുത്തി കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഇതൊക്കെ വേറെ കളികളാണ്. ഒരു കാർബൺ ഫണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പുറത്തുനിന്ന് പറഞ്ഞ ഫണ്ടാണ്, നമ്മളെ വനവൽക്കരണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളെ കേസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് വരും. ഇവർക്ക് നല്ല രീതിക്ക് ഫണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കളിയാണെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. സംശയം മാത്രമല്ല, അവരുടെയൊക്കെ കളി തന്നെയാണ് അതിൽ. കൃത്യമായിട്ട് ഇതുപോലുള്ള ഇടപെടലൊക്കെ അതിൽ വരുത്തിയിട്ടുണ്ട്. അതിലുള്ള പലരും പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുത്ത ആൾ തന്നെ വിളിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സ്ക്രീൻഷോട്ടൊക്കെ വ്യാപകം. ഇപ്പോൾ ഈ വീഡിയോ വന്നുള്ളതെന്ന് വെച്ചാലേ, നമ്മൾ ഈ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ പ്രചരിക്കും. അതായത് തണ്ണീർക്കൊമ്പൻ അത്രയും ഇഷ്യൂ കത്തി നിൽക്കുന്ന സമയത്താണ്. കാരണം അതിൽ വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല. കാരണം ആന ഓൾറെഡി കർണാടക ഗവൺമെൻറ് അവിടുന്ന് മയക്കു വേടി വെച്ചിട്ടാണ് ആനെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ട് ആനയ്ക്ക്. പിന്നെ ആനയ്ക്ക് എന്തെങ്കിലും ഉൾക്കേടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാട്ടാനാണ്. ഇപ്പോൾ ശരത്തായാലും ഒരാനയെ ക്രൂരമായി ഭേദം ചെയ്ത് അതിൻ്റെ കുറേ ശരീരത്തിൽ കുറേ മുറിവുകളുണ്ടെങ്കിൽ നമുക്ക് ശരത്തിന് അങ്ങ് അനുകൂലിക്കാൻ പറ്റില്ല. അതൊരിക്കലും അനുകൂലിക്കില്ല. പക്ഷേ ഈ ഒരു കേസിൽ അവനാ ചെയ്തിട്ടുള്ളത് അവൻ്റെ സ്വയരക്ഷയും കൂടിയാണ്. അവരൊരു കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവനൊന്നുമല്ല, ഏതൊരു ആൾക്കാരനെ അങ്ങനെ ചെയ്യുള്ളു. അത് ആനഫീൽഡായി ബന്ധപ്പെട്ട ഏതൊരു ആൾക്കാർ അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പുറമേക്കാർക്ക് അത് അറിഞ്ഞോളന്നില്ല. അപ്പോൾ അതായിട്ട് കൃത്യമായിട്ടുള്ള നമ്മളൊരു അറിവ് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ആനക്കാരനെ സംഭവിച്ചാൽ അവന് മാത്രമാണ് നഷ്ടം. അപ്പോഴും ഈ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീട് ഇടുന്ന കാലത്ത് വയനാട്ടിലൊരു ബെൽറ്റിട്ടൊരു ആന ഒരാളെ കൊന്നിട്ടുണ്ട്. അതും കർണാടക ഗവൺമെന്റ് കാട്ടിൽ നിന്ന് പിടിച്ചുവിട്ടുള്ള ആന. അത് മോഴാനയാണ്. ആളെ ഒരു വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് ഓടിച്ചിട്ട് കുത്തിക്കൊല്ലണം. നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരെന്ത് പറഞ്ഞോട്ടെ, പണ്ട് നമ്മുടെ നാട്ടിലെ ആനപിടുത്തൊക്കെ ചോദിച്ചുള്ളത്. പക്ഷെ ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് ആനകളെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൈമാറ്റം ചെയ്യാമെന്ന് പറഞ്ഞൊരു ഓർഡറൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തേക്ക് ആൾ വന്നിട്ടില്ല, ഇവിടെ നിന്ന് പോയിട്ടില്ല. പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലേക്കും ആനകൾ പോകുന്നു വിവരം കിട്ടണം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകൾക്ക് ആനകളെ അത്യാവശ്യം അത് നിർത്താക്കാൻ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സംഭവം ഒന്നല്ല. അപ്പോൾ ഇതുപോലെ കൂടുതലായിട്ട് കാട്ടിൽ വരുന്ന ആനകളെ പിടിച്ച് ഒന്നുകിൽ സർക്കാർ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ലേലം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉത്സവങ്ങൾക്കൊക്കെ വരുന്ന ഭീമമായ തുക നമ്മളൊക്കെ അതൊക്കെ ആയി ബന്ധപ്പെട്ട് സർക്കാരിനൊക്കെ പല അപേക്ഷകൾ കൊടുത്തുള്ള തന്നെയാണ്. ഈ ഏക്കായി ബന്ധപ്പെട്ടും ആനകളെ അളവായി ബന്ധപ്പെട്ടും അത് ആനകളില്ലാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനകളെ പിടിച്ച് മെരുക്കി ലേലം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിനെ അപ്പോൾ ഒരു വരുമാനം കൂടിയായിരിക്കും, ജനങ്ങളുടെ സുരക്ഷയും ബാധിക്കില്ല. കാരണം കാട്ടിലാണ് മൊത്തം നാട്ടില. ഒരു അഞ്ച് വർഷം മുമ്പ് ഇങ്ങനെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. നമുക്ക് കണക്കിൽ പരിശോധിച്ച് അറിയാൻ പറ്റും. അഞ്ച് വർഷമല്ല, കൊറോണയ്ക്ക് ശേഷമാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയത്. അതിപ്പോൾ ഓരോ ദിവസം ചിലതും കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയല്ല. പക്ഷേ ഈ മൃഗസ്നേഹികളെന്ന് അവകാശപ്പെടുന്ന ഈ പുറത്തുനിന്ന് ഫണ്ട് മേടിച്ച് സ്വയം പൊട്ടടിച്ച് ഒരു നാല് പട്ടീനെ വളർത്തുന്നത്, അവർ ഒരാൾ നമ്മൾ പറഞ്ഞ കേസാണ് ഞങ്ങൾ പട്ടീനെ വളർത്തുന്നുണ്ട്, അതിന് നോക്കാൻ ചിലവുണ്ട്. പട്ടീനെ നോക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടീനെ നോക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഫണ്ട് വേണ്ടേന്ന്. അപ്പോൾ പുറത്തുനിന്ന് ഫണ്ട് പിടിക്കണമെന്ന പ്രശ്നം. അപ്പോൾ ഈ പുറത്തുനിന്ന് പറഞ്ഞ ഫണ്ട് ശരിക്കും അവിടെ നിന്ന് വരുന്നത്. അതിനെപ്പറ്റി കൃത്യമായ ഒരു അന്വേഷണം സർക്കാർ നടത്തണം. കോടതി മുഖാന്തരം തന്നെ കൃത്യമായി അതിപ്പോൾ ഇപ്പോൾ നാല് ദിവസം ഫെബ്രുവരി 4 തീയതി
നമ്മുടെ സംഗീതായി രണ്ടര കോടി അലക്കിട്ടു ഒറ്റടിക്ക് രണ്ടര കോടി അലക്കിട്ടുള്ളത്. സർക്കാരിലേക്ക് ആനത്താരയ്ക്ക് ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്നും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഫണ്ട് വെച്ചിട്ട് രണ്ടര കോടി ഏത് വഴിക്ക് പോയെന്നൊരു പിടുത്തില്ല. പക്ഷേ അനുഭവ കൃത്യമായിട്ട് അത് നിയമസഭയിൽ പറഞ്ഞു അതൊരു ഫണ്ട് സർക്കാരിന് വന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ ഫണ്ട് കൊടുത്തു ഇത് കൊണ്ടാണ് പുറത്തുനിന്ന് ഒരു ഫണ്ട് മേടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ നല്ല നല്ല കളികളുണ്ട്. ആ ഒരു കളിയുടെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ശരത്ത് എന്ന് പറഞ്ഞ വ്യക്തി കുടുങ്ങാനും ഇവരുടെ ഒരു കളി. അതായത് ഗുരുവായൂർ ദേവസ്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആനുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇതേപോലെ ആനക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒരു പിടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്സവം നമ്മുടെ നാട്ടിൽ നടക്കില്ല. ഇപ്പോൾ ശരത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരാനയെയും മതപ്പാടി നിന്ന് അഴിച്ച് പൂരപ്പറമ്പിലേക്ക് എത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും ഇതിങ്ങനെ ഇത് നടിക്ക് അറിവില്ലായ്മ നടിക്കുന്ന ആൾക്കാർ അവരൊക്കെ ചെയ്യുന്നത് ഇതിൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ തല്ലുന്നതിലൊക്കെ നമ്മൾ ഇതിൽ തന്നെയാണ്. ആൾക്കാരിൽ എന്തായാലും ആവശ്യമില്ലാതെ തല്ലുന്നത്, ആവശ്യമില്ലാതെ തല്ലുന്നതും പെട്ടെന്ന് കുത്തുന്നതൊക്കെ നമ്മളിതിൽ തന്നെയാണ്. പക്ഷെ ശരത്ത് എന്ന് പറഞ്ഞ വ്യക്തിയെ ഇതിൽ കുറ്റപ്പെടുത്താൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞു സീത, ഇപ്പോൾ ഈ വീഡിയോ ശരത്തിൻ്റെ വീഡിയോ ഒന്നില്ലേ, അതിപ്പോൾ എടുത്തിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. എന്തായാലും ആനനെ അഴിച്ചിട്ട് ഒരു മാസത്തെ മേലെയില്ല, ഒരു മാസമായി. ആ ഒരു മാസമായി. അപ്പോൾ ഇത് വേറെ എന്തോ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് എടുത്തച്ചിലാണ്. അതിപ്പോ ഇത് ആരുടെങ്കിലും എന്തെങ്കിലും നിർബന്ധ പ്രകാരം സാർത്ഥാൽപര്യത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഇപ്പൊ ഈ തണ്ണീർക്കൊമ്പന്റെ വിഷയം മാച്ചു കളയാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ട് പ്രചരിപ്പിച്ചുള്ളത് ഉത്സവങ്ങളെ എതിരാക്കാനും വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു. വേറൊരു കേസ് ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനക്കാർ ചെയ്തു എന്ന് പലരും പറയുന്നത്, പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു കൃത്യമായ ഒരു ആനപ്പണി എടുക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യില്ല. അതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അത് ആനക്കോട്ടിലെ അതിൻ്റെ രാഷ്ട്രീയം പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതിപ്പോൾ പല പരസ്പരം രാഷ്ട്രീയം ഇപ്പോൾ യൂണിയൻകാരൊക്കെ ആകുമ്പോൾ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതുപോലത്തെ ഒരു മോശത്തരൊന്നും ആനക്കാരായിട്ട് ചെയ്യുന്നുള്ള ഒരു കാഴ്ചപ്പാടോ എനിക്കില്ല. കാരണം അവർ ചെയ്യില്ല, കാരണം അവരും ഈ ഒരു ജോലിയെടുത്ത് ജീവിക്കണം. പക്ഷേ ഇത് കൃത്യമായിട്ട് ആരോ നല്ല രീതിക്ക് പണി കൊടുത്തുള്ള തന്നെയാണ് ശരത്തിന്. ശരത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറുപ്പക്കാരൻ, അവൻ മിടുക്കനൊരു ആനക്കാരൻ തന്നെയാണ്. നമ്പർ വൺ ആയിട്ട് വീട് ദിവസിക്കുന്നുണ്ടെങ്കിൽ അവനതൊരു യോഗ്യതയുള്ളതാണ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിപ്പോൾ അവനെ മാത്രം നമ്മൾ പൊക്കി പറയുന്നില്ല, പക്ഷേ ഇതിൽ മൂന്ന് നാലാൾക്കാർ സസ്പെൻഷൻ ആയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ പേര് മാത്രമേ കൂടുതൽ വരുന്നുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു നമ്മൾ ഈ സംശയങ്ങൾ കുറേ നമുക്ക്. അത് വേറെ ഒന്നുമല്ല, ശരത്തിൻ്റെ പേര് വരാൻ കാരണം ശരത്തിന് ടാർഗറ്റ് ചെയ്തെടുത്ത വീഡിയോ ആയിരുന്നു അത്. അതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ശരിക്കും ശരത്തിന് ടാർഗറ്റ് ചെയ്തെടുത്ത് വേറെ ഏതെങ്കിലും അവസരത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്തുള്ളൊരു വീഡിയോ അതാണ് ഇപ്പോൾ ഇന്ന് മനസ്സിലാകുന്നത്. അത് ഇത്തിരി ബുദ്ധിയുള്ള ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് ചെയ്തുള്ളത് ഈ ഒന്നുകിൽ തണ്ണീർക്കൊമ്പൻ്റെ വിഷയത്തിന് എന്തെങ്കിലും ഒരു ഇതുവാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് സർക്കാർ ഈ കാര്യങ്ങളിൽ ഇടപെടണം. കാരണം ഇതേപോലെ ഇപ്പോൾ കേസിന് ഇപ്പോൾ ഹൈക്കോടതി കേസിന് പോലുള്ള സംഘടന എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി സോമദേവ കേസെടുത്തെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഇന്നലെ, അതായത് ഇന്ന് ഇന്നത്തെ ഇന്ന് പത്താം തീയതി പത്ത് ഇന്നലെ ഒമ്പതാം തീയതി ഹൈക്കോടതിയിൽ നമ്മുടെ അരിക്കൊമ്പൻ്റെ കേസും ഇതിൻ്റെ ഒപ്പം തന്നെ അവർ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടൊരു അജണ്ടയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇന്നലെ ഹൈക്കോടതി അവർക്ക് തിരിച്ചടി നേരിട്ടു. പിന്നെ പിന്നാളെ ഇതേപോലെ ഒരു 25 ഫൈനൊക്കെ ഇട്ട് കൊടുത്ത് കോടതി. പക്ഷേ അവർക്ക് അവർക്ക് ഈ ഫൈനൊക്കെ എടുക്കാനുള്ള പൈസ എവിടെ നിന്ന് വരണേ? ഒരാൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പൈസ ഇങ്ങനെ ഉപയോഗിക്കില്ല. ഇവരതിനുമാത്രം കളക്ഷൻ അവർ മെമ്പർമാരുടെ ഒന്നും പിരിക്കുന്നില്ല, ഇവർ തന്നെ പറയുന്നു. അപ്പോൾ ഇതിനുള്ള ഫണ്ടൊക്കെ അവർക്ക് എവിടെ നിന്ന് വരണേ? അപ്പോൾ അതാണ് പറഞ്ഞത്, കൃത്യമായിട്ട് സർക്കാർ, സംസ്ഥാന സർക്കാരോ കേന്ദ്ര ഗവൺമെൻറ്റോ, കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിച്ചു. ശരിക്കും കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കേണ്ടത്, കാരണം വെച്ചാൽ വിദേശ ഫണ്ടാണ് വരുന്നത്, അതായത് കേരളത്തിന് പുറത്തുനിന്നല്ല ഇന്ത്യക്ക് പുറത്തുനിന്ന് ഫണ്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ സംഘടനയും അതിലുള്ള മെമ്പർമാരെയും നിരീക്ഷിച്ചുകൊണ്ട് കൃത്യമായിട്ട് അതിനുള്ള എതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതിനുള്ള പ്രഷർ പോയതിന് ഇപ്പോൾ നടക്കുള്ളവരാണ്. കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് മാത്രം നമ്മൾ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, കൃത്യമായിട്ട് ഭരിക്കുന്ന ആൾക്കാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ശരത്തിന് ഈ ഒരു കേസിൽ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് മറ്റുള്ള ആനക്കാർക്കും വരും. ഇപ്പോൾ പല ആനകളെയും കയറ്റിയെടുത്താനൊക്കെ ഈ പറഞ്ഞ ടീമുകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. പല ആനകളല്ല, കേരളത്തിൽ ഞാനിപ്പോൾ കണ്ടിടത്തോളം അവരെ ഒരു ഗ്രൂപ്പ് ആദിനാട് സഞ്ജയൻ ഇതിൽ ആദിനാട് സഞ്ജയൻ കഴിഞ്ഞ പിന്നെ പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണൻ പിന്നെ ഗജേന്ദ്രനാന അങ്ങനെ ഒരു 6 ആനകളുടെ ലിസ്റ്റ് അവർ പുതിയതായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ കൃത്യമായി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയണ്ട, അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മളിരിക്കുന്നുണ്ട്, അവരിപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മളിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആനകളൊക്കെ കയറ്റിയിരുത്താനും ഇനി ഇവർ നോക്കുന്നത്. പിന്നെ ഇപ്പം ആ വയനാട് ഇപ്പം ഇന്ന് ആന വന്നപ്പോൾ അവർ പറഞ്ഞു ശരി നന്നായുള്ളതെന്ന് പറയണേ, കാരണം അത് പ്രകൃതിയുടെ പ്രതികാരമാണ് പറയുന്നത്. പ്രകൃതിയുടെ പ്രതികാരമാണ് പറഞ്ഞേ. മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ വ്യക്തികൾ മനുഷ്യസ്നേഹം ലേവലേശം തൊട്ട് തീണ്ടാത്ത വ്യക്തികളാണ് അവരോരോ വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. അത് ആണെന്നില്ല പെണ്ണെന്നില്ല, അവരൊക്കെ പറയുന്നത് അതായത് കാര്യങ്ങളാണ്. നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്രതിക്കാണ് അവരുടെ പ്രതികരണം പറഞ്ഞത്. ഒരാൾ മരിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആന അവൻ്റെ സുഹൃത്തിനെ മനുഷ്യര് വെടിവെച്ച് കൊന്നു, അതിന് പകരമായിട്ട് അവനൊരു മനുഷ്യനെ കൊന്നു, കൊല്ലും, ഇനിയും കൊല്ലും, കൊല്ലട്ടെ എന്നാണ് പറയുന്നത്. അതൊരു അവിടെ യാതൊരു വലിയ കൽപ്പിക്കുന്നില്ല, മൊത്തം ആനയ്ക്കാണ്.
മാനസികമായിട്ട് എന്തോ അസുഖമുള്ള ആൾക്കാര് ഇതിലും ഭേദമാണെന്നുണ്ട്. ഇപ്പൊ ഇവര് പറഞ്ഞു, ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ആനയെ ശരത്തിന്റെ കേസായി ബന്ധപ്പെട്ട് അവൻ തല്ലിന്റെ കാരണം പറഞ്ഞു. ഇതിപ്പോ അവൻ തല്ലിയിട്ടില്ലെങ്കിൽ ഇതൊരു ആന ഒരു സ്വപ്രംഭിച്ച വിഷയം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആനക്കാരനെ മാത്രമല്ല ബാധിക്കുക. ഇഷ്ടംപോലെ ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നുള്ള നമ്മുടെ സമൂഹം മൊത്തം ഒരു ഉത്സവം, ഒരു നാടിൻ്റെ ഉത്സവം അവിടെ എല്ലാവരും വരും. അപ്പൊ എല്ലാവരും ബാധിക്കുന്ന കേസ് തന്നെയാണ്. ഒരു ആന അടഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ വിഷയം ഉണ്ടാകുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനൊരു തടയുള്ള തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അതിലൊരിക്കലും തെറ്റൊന്നും പറയാൻ പറ്റില്ല. ആനയെ ചട്ടം പഠിപ്പിക്കുന്നത് പണ്ട് മുതൽ, ഇപ്പൊ പുതിയ തുടങ്ങിയതല്ല, പണ്ടത്തെ പോലെ ഇപ്പോഴില്ലേ? പണ്ടൊക്കെ റോഡ് സൈഡിൽ കെട്ടിട്ട് ഒരു ആനയെ കെട്ടിയിരിക്കുന്നൊക്കെ നമ്മൾ പലരും കണ്ടു. മൃഗസ്നേഹികളെ ഇപ്പൊ ഈ സംഘടനയിൽ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു, പണ്ടത്തെ ആനകള് തറവാട്ടിൽ വലിയ വലിയ പൈസ ഉള്ള തറവാട്ടുകൾ മനകളില് കേട്ടെടുത്ത് സിനിമ ഡയലോഗ് പോലെയാണ് എനിക്ക് തോന്നിയത്. അതും ആന ഓടിക്കഴിഞ്ഞാൽ റോഡ് സൈഡിൽ കൂടെ ആന ഓടും, എന്നിട്ട് തറവാട്ടി വന്ന് നിൽക്കും. പാപ്പാനായാലും ഒന്നും ചെയ്യില്ല, മുതലാളി ഒന്നും ചെയ്യില്ല. അതൊക്കെ ഒരു ശുദ്ധ മണ്ഡത്തിലാണ് സംഭവിച്ചാല്. ഇവരുടെ ഗ്രൂപ്പിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഫണ്ട് വരുന്നെന്ന് പറഞ്ഞ ആൾക്കാര് രണ്ടോ മൂന്നോ ആൾക്കാരുണ്ടായിക്കോളൂ. പക്ഷെ അവരെ വിശ്വസിച്ചുകൊണ്ട് ഒരു 1200 ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അവരെയൊക്കെ മണ്ടന്മാരാക്കുന്ന കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ അധികാരമായി പറയണം. പക്ഷെ ഞാൻ കേട്ടിടത്തോളം അവര് മണ്ടന്മാരല്ല, അവര് ഇതേ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഫണ്ട് കിട്ടുന്നുണ്ടാവില്ല, ഫണ്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഫണ്ട് മൂന്നോ നാലോ അഞ്ചോ പേർക്ക് ഫണ്ട് വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവരും ഇതിലും ക്രൂരമായ മെന്റാലിറ്റി ഉള്ളവരാ. കാരണം അവർക്ക് ആന, അപ്പൊ കടുവ, ആ കടുവ വയനാട്ടില് സുൽത്താൻ ബത്തേരിയിലൊരു ആളെ കടിച്ചു വന്നില്ലേ, അതിനെന്താ പറഞ്ഞറിയാ, 4 കിലോമീറ്റർ ഉള്ളിൽ പോയിട്ടാണ് ആള് പുല്ലി എത്തിയത്. ആ പുല്ലി എത്തതിന് 4 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയെന്ന് കാടിന്റെ. ആള് ആളുടെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ട് പോയിട്ടാണ് പുല്ലി എത്തിയിട്ട് പുല്ലി എത്താൻ പോയത്. അവിടെ വെച്ചിട്ടാണ് കടുവ ആക്രമിക്കുന്നത്. അത് വേണമെന്ന്, എന്തിനപ്പോ അങ്ങോട്ട് പോയെന്ന്, കാട്ടിൽ കയറി പോകേണ്ട ആവശ്യമുണ്ടോന്ന്. ഇങ്ങനെയാണ് അവരെ ഓരോ മനുഷ്യന്റെ മൃഗസ്നേഹം പറയുന്ന ആൾക്കാരെ മെന്റാലിറ്റി. ഇനി പറയണത് നമുക്ക് മൃഗസ്നേഹം ഉണ്ട്, മനുഷ്യ സ്നേഹം ഉണ്ട്. നമ്മള് മൃഗങ്ങളെ മനുഷ്യനെ ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നമ്മള് തെറ്റ് കണ്ടാ, ഇപ്പൊ മനുഷ്യൻ തെറ്റ് ചെയ്ത അത് തെറ്റാന്ന് പറയും, മൃഗങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതും തെറ്റ് തന്നെയാണ്. എതിർപ്പോ വെറുപ്പോ, പക്ഷെ ഇതുപോലെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അവരുടെ സഹതാപ തോന്നണേ. കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മൃഗസ്നേഹമല്ല, അവര് നല്ല രീതിക്ക് വിദേശത്ത് ഫണ്ട് വാങ്ങി അടിച്ചു പൊളിക്കുന്ന ഒരു ടീംസ് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി ഇവർക്ക് ഈ കോടതിയിലൊക്കെ കേസ് നടത്താൻ. ഇത് മാത്രം ഫണ്ട് അവിടെ നിന്ന് വരുന്നത്, ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കി പൈസ അതിന് വേണ്ടി ചെയ്യില്ല. ചില സുപ്രീം കോടതിയിലൊക്കെ ഒരു വക്കീലിനെ വയ്ക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ പോയി ലക്ഷങ്ങൾ വേണം, ലക്ഷങ്ങളും കോടികളിലൊക്കെ ഇടപെടാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആന മുതലാളിമാർ കേസ് നടത്തുന്നത് അവരെ മുതലാളിമാർ പിരിച്ചിട്ട് ചെയ്യുന്ന നിൽക്കുക, ഇവരൊക്കെ എങ്ങനെയാണ് കേസ് നടത്തുന്നത്, അത് മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതുപോലുള്ള NGO സംഘടനകളെ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘടനകളെ ഗവൺമെൻറ് നിലക്കി നിർത്തുന്നത് കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ കാരണം തന്നെയാണ്. ഒപ്പം ശരത് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി നൽകുകയാണ്. അത് അവൻ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല, സപ്പോർട്ട് ചെയ്യേണ്ടവർ എല്ലാവരും പറഞ്ഞു. ശരത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിലരൊക്കെ പറഞ്ഞേക്കാം, സ്വന്തമായി ആന ആനയുള്ള ആൾക്കാർ വരെ പറഞ്ഞൊരു ഡയലോഗാണ്, ശരത്തിൻ്റെ കഴിഞ്ഞത് ഇപ്പോൾ ദൃശ്യമില്ലാട്ടാണ്. അപ്പോൾ അയാളുടെ അദ്ദേഹത്തിൻ്റെ ആനയെ എങ്ങനെയാണ് അവർ പാപ്പന്മാരെ അഴിച്ചുകൊണ്ട് നടക്കുന്നത്? അതിലും ക്രൂരമായിട്ട് ശരത്. പക്ഷേ വേറൊരു കേസ് പറയാം, ഒരു ആനക്കാരൻ ഒരു ആനനെ 10 അടിക്കുന്നുണ്ടെങ്കിൽ ശരത്ത് എന്ന് പറഞ്ഞ വ്യക്തി 5 അടിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അത്രയും വ്യക്തമായി അറിയുന്നവന് കൂടിയാണ് ആ കേസ് പറയുന്നതാണ്. ശരത്ത് എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ വിചാരിക്കും ഓവറായിട്ട് അവൻ എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു, ഓവറായി സപ്പോർട്ട് ചെയ്യുന്നതല്ല. അവൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ പറയും, അല്ലെങ്കിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ ഈ ഒരു കേസിൽ അവനെ നമുക്ക് ഇതേപോലെ എല്ലാവരും കൂടി വട്ടിട്ടെന്ന് ആക്രമിക്കുന്ന നിലപാടിനോട് യോജിപ്പില്ല. അത് നമുക്കത് താല്പര്യമില്ല, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലേ ഇതേ അതന്നെയാണ് പറയാനുള്ളത്. അത് തന്നെയല്ല, ഈ ശരത്ത് മാത്രല്ല, ഇനി ചിലപ്പോ നിങ്ങളൊരാളായിരിക്കും ഈ ആനക്കാരില്. നമ്മള് ആനക്കാരൻ ഒരുപാട് ഒരുപാട് ആനക്കാരുണ്ട് കേരളത്തില്. ഇപ്പൊ നിലവില് 400 ജില്ല ആനകളുണ്ടെന്ന് പറയുന്നത്, 10,000 എങ്ങനെ പോയാലും 1,000 പോരാ ഒരാൾക്ക്. ഒരാനക്ക് 3 വെച്ച് കഴിഞ്ഞാൽ ഒന്നാമനും രണ്ടാമനും കൂടിയിട്ടൊക്കെ എല്ലാവരും ഈ കേസില് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങളൊരു ഒരു സത്യസന്ധത പുലർത്തുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഓക്കെ ഓക്കെ ശരി.